ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്, 1 കിലോ ബീഫ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കപ്പ പുഴുങ്ങി ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കപ്പയ്ക്കുള്ള ചേരുവകളാണ്. ഞങ്ങൾ കപ്പ വേവിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. 1 തേങ്ങാ ചിരണ്ടിയത്, 10 പച്ചമുളക്, 10 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി ഇത് കൈകൊണ്ട് മിക്സാക്കി എടുക്കാൻ പോവാം. കപ്പയുടെ അരപ്പെല്ലാം ഞങ്ങൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്, അത് കപ്പയ്ക്കകത്തോട് ഇടാൻ പോവുകയാണ്. കുറച്ച് വെള്ളമൊഴിച്ച് ഈ പാത്രം കഴുകി ഒഴിക്കുക. ഞങ്ങൾ കപ്പ അടുപ്പ വെച്ച് വേവിച്ചെടുക്കാൻ പോവാം. ഷവ് കത്തിച്ച് അടുപ്പ വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് വേകട്ടെ അവിടെ ഇരുന്ന്. കപ്പയ്ക്ക് അരപ്പൊക്കെ ഇട്ട് ആവി കയറ്റി റെഡിയാക്കി ഞങ്ങൾ മാറ്റി വെക്കാൻ പോവാം. കുറച്ചു നേരം അടച്ചു വെക്കണം. ഞങ്ങൾ ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള ഐറ്റംസ് ആണ് ഇത്: 5 പച്ചമുളക്, 4 സവോള അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. പാത്രം വെക്കാൻ പോവാം. പാത്രം വെച്ച് പാത്രം ചൂടായിട്ട് ഓയിലൊഴിക്കണം. ബീഫിന് എരിവിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും, ഇത് ഇത്രയും വേണം. പോവാണ് എണ്ണ ഒഴിച്ചു ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണയൊന്ന് പിന്നെ മിക്സെല്ലാം ഇടാൻ പോവാണ് പാത്രത്തിൽ. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. പെട്ടെന്ന് മൂക്കാനും വേണ്ടി കുറച്ച് ഉപ്പി, ആവശ്യത്തിന് ഉപ്പി ഇറക്കുക. ഇനി അത് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇതും ഇനി അതിന് നമുക്ക് മസാല ചേർക്കാൻ പോകാം. ഇത്ര തീ അങ്ങ് താത്ത് വെച്ച് മസാല ചേർക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടി ചേർക്കുക, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഗരം മസാല. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ബീഫ് കുറഞ്ഞിടാം. ഇതേ ഇവിടെ മസാലയൊക്കെ പച്ചമണം മാറിക്കിട്ടിട്ട് നല്ലപോലെ മൂത്ത് വന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ അകത്തോട് കുറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോവാം. ഇത് കുറച്ച് ഒന്ന് വെള്ളം പറ്റി കഴിയുമ്പം നമുക്ക് കപ്പ വേവിച്ചത് ഇതിൻ്റെ അകത്തോട് കുറഞ്ഞിട്ട് ഉലത്തി എടുക്കണം. രണ്ട് മിനിറ്റ് ഇരുന്ന് വേകട്ടെ. എന്നിട്ട് നമ്മുടെ ബീഫൊക്കെ റെഡിയായി. നമ്മളത് വാങ്ങി താഴോട്ട് വെക്കാം. അപ്പോൾ വെച്ചിട്ട് വേണം നമുക്ക് കപ്പ റെഡിയാക്കിയത് ഇതിൻ്റെ അകത്തോട്ട് ഒഴി ഇടാനായിട്ട്. സ്റ്റൗ ഓഫാക്കി എടുത്ത് താഴെ വെക്കുക. ഇനി നമുക്ക് കപ്പ
ഇവിടെ ഇരിപ്പുണ്ട്. മുറിയ നമ്മുടെ കപ്പ റെഡിയായിരിക്കുന്നുണ്ടോ? ഇനി അത് ബീഫിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടുക. ഇനി നമ്മളിത് കടു പൊട്ടിച്ച് ഇളക്കിയെടുക്കണം. അതിന് കടു പൊട്ടിക്കാനായിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി പാത്രം അടുപ്പ് വെച്ചു. കടു പൊട്ടിക്കാനുള്ളതാണ്, എണ്ണയൊഴിച്ചു. എണ്ണ മൂത്ത് നമ്മൾ കടുകിടുകയാണ് പൊട്ടിക്കാനുണ്ട്. കടുകിട്ടു, കടു പൊട്ടി. ഇനി നമുക്ക് രണ്ട് മൂന്ന് ഉള്ളിയായിരുന്നു അതിൻ്റെ ഉള്ളി അരിഞ്ഞിട്ട് രണ്ട് മൂന്ന് കരിവേപ്പിലയും കൂടി ഇടുക. ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കപ്പയ്ക്കകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കണം. ബീഫും കപ്പയും കൂടെ ശരിക്ക് ഇളക്കി മിക്സാക്കി വെക്കണം. ഇന്നത്തേക്ക് നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാകും. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യം പിന്നെ പറയാം. പൊട്ടിക്കാനുള്ള സാധനമെല്ലാം മൂത്ത് വരുന്നുണ്ട്. മൂത്ത് സ്റ്റൗ ഓഫാക്കി ഇനി അത് കപ്പയ്ക്കകത്തോട്ട് ഒഴിക്കാൻ പോവാം. കപ്പയ്ക്കകത്ത് ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി എടുക്കുക കപ്പയും ബീഫും കൂടെ. നല്ല സ്മെല്ലാ ഉലത്തിയപ്പത്തേക്ക്. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. ഇളക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്ക് നല്ല മണം. വായി കൂടെ വെള്ളം വരുക. ഇപ്പം ഉണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. നമ്മുടെ അച്ഛനാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് മൊത്തം എല്ലാം ഉള്ളൂ, എന്നിട്ട് ഇറച്ചി ഒന്നുമില്ല കേട്ടോ. അത് സൂപ്പർ കപ്പ ബിരിയാണി കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്.